ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സംഘം ആക്രമിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഈ സന്തോഷ് സെൽവത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനോടകം എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് അറിയിച്ചിട്ടുണ്ടോ? അമൽ, ഔദ്യോഗികമായ വിവരങ്ങളാണ് ഈ മണിക്കൂറുകളിൽ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് ഈ സന്തോഷ് ശെൽവത്തിൻ്റെ മണികണ്ഠൻ്റെ ഒക്കെ പരിസരം എന്ന് പറയുന്നത് അവർ കുർവാ സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് പോലീസ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത് ഇവർ രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു സ്ഥലമാണ് ഇവരുടെ സ്വദേശമെന്നാണ് പോലീസ് നമ്മളോട് പറയുന്നത്. അവിടെ നിന്നും ഇവർ ഇവിടങ്ങളിലേക്ക് എത്തുകയായിരുന്നു, കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ തന്നെ അനൌദ്യോഗികമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തന്നെ നാട്ടിൽ നിന്നും വന്യദേശങ്ങളിലേക്ക് ആളുകളൊക്കെ ജോലിക്ക് പോകുന്നത് പോലെയൊക്കെയാണ് ഇവർ അവരുടെ ദേശങ്ങളിൽ നിന്ന് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് മോഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പിടിച്ചുപറി നടത്താൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ നാട്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ. നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, ഇയാളെ ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? നേരത്തെ ഒരു നാടകീയമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, ഒരു പ്രതി ചാടിപ്പോയതിനെ തുടർന്ന് നടത്തിയ ചില തിരച്ചിൽ, അതിൻ്റെ ഭാഗമായുള്ള സാഹസികമായ ഇടപെടൽ, അതൊക്കെ ഉണ്ടായി, അതൊക്കെ ഒരു വശത്തുണ്ട്. ഇയാളുടെ പശ്ചാത്തലം എന്താണ്? കുറുവാ സംഘത്തിൽപ്പെട്ടയാളാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? നിതിൻ അംബുജൻ, റിജിത്ത്, എന്തായാലും ഇപ്പോൾ പിടികൂടിയ പ്രതിയെ പോലീസ് ഇപ്പോൾ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അത് തന്നെയാണ് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ ഇയാളെ മണ്ണഞ്ചയിലേക്ക് കൊണ്ടുപോയി മറ്റ് തുടർ അന്വേഷണത്തിലേക്ക് എന്തായാലും പോലീസ് കടക്കും. നിലവിൽ ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്ന ചില വിവരങ്ങളാണെങ്കിൽ ഇത് കുർവാ സംഘത്തിൽപ്പെട്ട ആള് ആണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പോലീസ് ഇത്തരം ചില സംശയങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനൊടുവിലാണ് പോലീസ് ഇപ്പോൾ എറണാകുളത്ത് ഈ സംഘമുണ്ടെന്ന വിവരം ലഭിച്ചത്. അതിനുശേഷം ഇന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘവും അതോടൊപ്പം തന്നെ എറണാകുളത്തെ പോലീസും എല്ലാം തന്നെ വിവിധ സ്റ്റേഷനിൽ പോലീസ് കേന്ദ്രീകരിച്ച് ഇവിടെ തെരച്ചിലും അതോടൊപ്പം തന്നെ പരിശോധന നടത്തുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രതി ഈ കസ്റ്റഡിയിൽ ഇവരെ എടുത്തത്. പിന്നീട് ഒരു പ്രതി അവിടെ നിന്നും സാഹസികമായി രക്ഷപ്പെട്ടു. നാടകീയമായ ഏതാനും ശ്രമങ്ങൾക്ക് ശേഷം എന്തായാലും പോലീസ് ഇപ്പോൾ അയാളെ പിടികൂടാൻ സാധിച്ചു, നേരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇനി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. കുറുവാ സംഘത്തിൽപ്പെട്ട ആൾ തന്നെയാണോ എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എന്തായാലും പോലീസ് വരും മണിക്കൂറുകൾ മാത്രമേ എത്തുകയുള്ളൂ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ഇയാളുടെ പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് കുറുവാ സംഘമാണോ എന്ന സ്ഥിരീകരണം എത്തുകയുള്ളൂ. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ചില സൂചനകൾ പോലീസ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തന്നെയാണ് ഈ ഒരു കസ്റ്റഡിയിലേക്ക് എന്തായാലും പോലീസ് നീങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഒരു കുറുവാ സംഘത്തിന്റെ ഭീഷണി നാട്ടുകാർക്കുണ്ടായിരുന്നു. മാത്രമല്ല നാട്ടുകാരുടെ തന്നെ ഉറക്കം കെടുത്തുന്ന ഒരു മോഷണ ശ്രമമായിരുന്നു പലയിടങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. ഇത് കേവലം ഒരു മോഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മാത്രം ജീവൻ എടുക്കാൻ പോലും മടിക്കാത്ത കൂട്ടരാണ് കുറുവാ സംഘം എന്ന് നമുക്ക് ഇവരുടെ ഒരു മോഷണ പരമ്പരയും മോഷണ രീതിയിലും തന്നെ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാടാകെ വലിയ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകുന്നിടയിലാണ് ഇത്തരം സംഘങ്ങൾ എറണാകുളത്തുണ്ടെന്ന വിവരം പോലീസ് ലഭിക്കുകയും പിന്നീട് അന്വേഷണം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ കാര്യം, ഇപ്പോൾ ചാടിപ്പോയ ആളെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇവരെ ഇയാളെ ഇനിയിപ്പോൾ വിശദമായി ചോദ്യം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കുറുവാ സംഘത്തിനെ സംശയിക്കുന്ന ഈ പലയിടങ്ങളിലെ മോഷണശ്രമത്തിൽ ഇവർ പങ്കാളികളാണോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വ്യക്തമാക്കുകയുള്ളൂ. നിലവിലിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും അന്വേഷണം തുടർന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉടൻ തന്നെ എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരം ചില നടപടികൾ എന്തായാലും മരട് പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 3 മണിക്കൂറോളം പോലീസിനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെ ആകെ ഭീതിയിലാഴ്ത്തിയ ഒരു നാടകീയമായ സംഭവമാണ് കുണ്ടന്നൂർ പാലത്തെ സമയം നടന്നത്. അതിനുശേഷം മണിക്കൂറുകളോളം പോലീസ് ആ ചതപ്പ് കേന്ദ്രീകരിച്ചും കായൽ പരിസരം കേന്ദ്രീകരിച്ചും ഒഴിഞ്ഞ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടയാളെന്ന് സംശയിക്കുന്ന സന്തോഷ് സെൽവത്തെയാണ് സാഹസികമായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്ന മോഷണങ്ങൾ, മോഷണ ശ്രമങ്ങൾ, ഇതിനൊക്കെ പിന്നിൽ കുറുവാ സംഘമാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. ഇന്ന് രാവിലെ പോലീസിന്റെ പ്രതികരണത്തിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ്
എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ പിടിയിലായയാൾ തമിഴ്നാട് സ്വദേശി, ഈ സന്തോഷ് സെൽവം ഈ സംഘത്തിൽപ്പെട്ടയാളാണോ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണം വരിക എന്നുള്ളതാണ് പ്രധാനം. അത് അല്പസമയത്തിനകം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് കരുതുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മൾ തിരികെ എത്തും.